കർത്താവിൽ എൻ്റെ ബഹുമാന്യ പ്രേക്ഷകർക്ക് പ്ലറോമ ടി വിയിലേക്ക് സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കുമെന്ന ദൈവവചന ധ്യാനത്തിൻ്റെ 216-ാമത്തെ എപ്പിസോഡ് ശ്രവിക്കുന്ന ലോകമെങ്ങുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പ്രത്യേകമായ വന്ദനം ഈ സമയത്ത് പറയുന്നു. കഴിഞ്ഞ 215 എപ്പിസോഡുകളിൽ തുടർമാനമായി ദൈവവചനത്തിലൂടെ ഈ കോവിഡ് കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധൈര്യപ്പെടുത്തുവാനും ആശ്വസിപ്പിക്കുവാനും ദൈവിക ദൂത് പങ്കുവെക്കുവാനും കർത്താവ് ഒരുക്കിയ ആ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. പ്രാർത്ഥനയോടെ 216-ാമത്തെ എപ്പിസോഡിലെ വചനചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ ഭയത്തിൻ്റെ ഉൽപ്പന്നമായ വെല്ലുവിളിയെ എങ്ങനെ അതിജീവിക്കാം എന്നതായിരുന്നല്ലോ നമ്മുടെ ചിന്താ വിഷയം. ഒന്നാമത് ദൈവാശ്രയ വാക്കുകൾ പ്രസ്താവിക്കുക എന്നതായിരുന്നു. രണ്ടാമത്തേത് ദൈവാശ്രയ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ്. അനേക കർത്തൃദാസന്മാർ എങ്ങനെ അവർക്ക് നേരെ വന്ന ഭയത്തിൻ്റെ വെല്ലുവിളിയെ ദൈവാശ്രയ പ്രവൃത്തിയാൽ അതിജീവിച്ചു എന്നുള്ള ചിന്തകൾ നമ്മൾ പങ്കുവച്ചു. ഇന്ന് എസ്തർ എന്ന കർത്തൃദാസി എങ്ങനെയാണ് ദൈവാശ്രയ പ്രവൃത്തി ചെയ്ത് ദൈവനാമ മഹത്വത്തിനായിട്ട് നിലനിന്നത് എന്നത് പങ്കുവെക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. എസ്തറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിന്റെ ഒരു ഭാഗം ഇവിടെ ആദ്യമായി വായിക്കട്ടെ. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഇത് എസ്തർ രാജ്ഞിയുടെ ഒരു ദൃഢമായ ഒരു തീരുമാനമാണ്. അതിൻ്റെ മുമ്പിൽ ഒരു വലിയ സംഗതിയുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് 215-ാം എപ്പിസോഡിൽ, മൊർദ്ദേഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ട് അത്യുച്ചത്തിൽ നിലവിളിച്ച രംഗം നമ്മൾ ചിന്തിച്ചു. ഇതറിഞ്ഞ എസ്തർ രാജ്ഞി അവൻ്റെ രട്ടുമാറ്റി വസ്ത്രമുടുക്കുവാൻ വസ്ത്രം കൊടുത്തയച്ചിട്ട് അത് സ്വീകരിച്ചില്ല. അങ്ങനെ മൊർദ്ദേഖായിൽ നിന്ന് വികാരം ഉൾക്കൊണ്ട് ഇസ്രായേൽ ജനം മൊത്തത്തിൽ രട്ടുടുക്കാനും കരയുവാനും മോസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായ രംഗമറിയാം. അത് എസ്തർ രാജ്ഞിയുടെ അടുക്കളും എത്തി. എസ്തർ രാജ്ഞിയും ഉപവസിക്കുവാൻ തൻ്റെ തോഴിമാരും ഉപവസിപ്പാൻ പ്രാർത്ഥിക്കുവാൻ സമർപ്പിക്കുവാൻ ഒക്കെ തയ്യാറായി. എന്നിട്ട് താൻ പറയുന്ന ഒരു ശക്തമായ തീരുമാനമാണ്, പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും എന്ന് പറയുമ്പോൾ, നിയമപ്രകാരമല്ലാതെ രാജാവിൻ്റെ അടുക്കൽ ചെന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ജീവൻ തിരികെ കിട്ടുകയില്ല എന്നുള്ളതാണ്. അതിനുപോലും തയ്യാറാകുന്ന ഒരു എസ്തർ രാജ്ഞിയെ നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ പറയുക മാത്രമാണോ ആ എസ്തർ രാജ്ഞി ചെയ്തത്, അതോ പറഞ്ഞത് പ്രാവർത്തികമാക്കിയോ? അത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എസ്തറിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, എസ്തർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി. തൻ്റെ പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന് നേരെ നീട്ടി എന്ന് കാണാം. എന്താ കാര്യം? എസ്തേർ പറഞ്ഞു, പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലും. അപ്പോൾ എസ്തേർ സത്യത്തിൽ, നമുക്കറിയാം രാജധാനിയുടെ പ്രാകാരത്തിൽ നിൽക്കുന്ന അല്ലപ്പോൾ അല്ലെങ്കിൽ രാജധാനിയുടെ പ്രാകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിന് നേരെ നിൽക്കുകയാണ്. അത് നിയമപ്രകാരമല്ല, കാരണം തൻ്റെ ഊഴമല്ല, തന്നെ വിളിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേൽ ജനം മൊത്തത്തിൽ, പിന്നീട് മൊർദ്ദേഖായി, എസ്തർ രാജ്ഞിയും
തൻ്റെ തോഴിമാരും ഉപസ്ഥിച്ച് പ്രാർത്ഥിക്കുക എന്ന വലിയ പദ്ധതിയിലൂടെ മുൻപോട്ട് പോയി എന്നുള്ള യാഥാർത്ഥ്യം മറക്കും. അതിൻ്റെ അനന്തരഫലം എന്ന നിലയ്ക്കാണ് നിയമപ്രകാരം അല്ലെങ്കിലും ഞാൻ മുൻപോട്ട് പോകും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എവിടുന്നാണ് ഈ ഊർജം ഉണ്ടാകുന്നത്? ഉപസ്ഥിച്ച് പ്രാർത്ഥിക്കുന്ന ഇടവിൽ നിൽക്കുന്ന ഒരു സമൂഹം എൻ്റെ പിമ്പിലുണ്ടെങ്കിൽ, നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുവാനുള്ള ധൈര്യം പ്രാപിക്കുകയാണ് ആ സഹോദരി ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം തിരുവചനം എൻ്റെ മുൻപിലുണ്ട്. ആ തിരുവചനത്തിൽ നമുക്കതിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, നിയമപ്രകാരമല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് എസ്തേർ രാജ്ഞി മുൻപോട്ട് പോയതെങ്കിലും അവൾക്കുണ്ടായ ധൈര്യം, മഹാധൈര്യം മറ്റൊന്നുമല്ല, പ്രാർത്ഥിക്കുന്ന, ഇടവിൽ നിൽക്കുന്ന, ഉപവസിക്കുന്ന ഒരു വലിയ സമൂഹം എൻ്റെ പുറകിലുണ്ട്, എനിക്ക് ബാക്ക് സപ്പോർട്ടായിട്ടുണ്ട് എന്നുള്ള ബോധ്യമാണ്. ഈ 216-ാമത്തെ എപ്പിസോഡ് ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആത്മനിയോഗത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ബാക്ക് സപ്പോർട്ട് നൽകുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണമുള്ള ദൈവിക പരിജ്ഞാനം നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? ഇത് കോവിഡ് കാലമാണ്. ഈ കോവിഡ് കാലത്ത് ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്, ലോകത്തിൽ മൊത്തമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇതിൻ്റെ നടുവിൽ ഓർക്കുക, ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നീട്ടും. പ്രിയരെ, മറക്കരുത്, എസ്തേറിന് വേണ്ടി രാജാവ് പൊൻ ചെങ്കോൽ നീട്ടിയതുപോലെ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കു വേണ്ടിയും സർവശക്തനായ ദൈവം തൻ്റെ പൊൻചെങ്കോൽ, തൻ്റെ അത്ഭുതത്തിൻ്റെ കരം നമുക്ക് നേരെ നീട്ടും എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. അങ്ങനെ ആ ദൈവം നമുക്ക് വേണ്ടി, ആ കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ കരം നീട്ടിയാൽ, ആ കരം നീണ്ടു നിൽക്കുന്ന വിഷയത്തിൻ്റെ മുമ്പിൽ ഏതു തടസ്സമാണ് നേരെ നിൽക്കുവാൻ കഴിയുക, അത് മുഴുവനും വാങ്ങിപ്പോകും, അതെല്ലാം മാറിപ്പോകും. അതെ, സർവശക്തനായ കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി നീട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി നീട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നത് ആത്മദൃഷ്ടിയോടെ കാണുവാൻ ദൈവാത്മനിയോഗത്തോടെ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. സ്വർഗപിതാവേ, എസ്തേർ രാജ്ഞി നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുവാനിടയായി. കർത്താവേ, ജീവിതത്തിൽ നേരിടുന്ന തടസ്സങ്ങളുടെ മുമ്പിൽ ഞങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് നോക്കി അവിടുത്തെ കരം ഞങ്ങൾക്ക് വേണ്ടി നീട്ടുന്നത് കാണുവാൻ തക്കവണ്ണമുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം. മാറാ നാഥാ, ഭയപ്പെടരുത്, നാം അതിജീവിക്കും.